പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 2018 ബാച്ച് ഹൗസ് സർജൻമാർ സ്വാശ്രയ ഫീസ് അടയ്ക്കണമെന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് സജീവ് ജോസഫ് എംഎൽഎ. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് 10 ദിവസമായി സമരം ചെയ്യുന്ന മെഡിക്കൽ കോളേജ് ഹൗസ് സർജൻമാരെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൗസ് സർജൻമാരുടെ സമരം 10-ാം ദിവസത്തിലേക്ക് കടന്നതോടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം താറുമാറായിരിക്കുകയാണെന്നും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നില്ല എന്ന പരാതികൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അധികൃതരുടെ തെറ്റായ നിലപാട് കാരണം ഉണ്ടാകുന്നതെന്നും സജീവ് ജോസഫ് എംഎൽഎ പറഞ്ഞു. സർക്കാർ ഏറ്റെടുത്ത ശേഷമാണ് മെഡിക്കൽ കോളേജിൽ ഈ പിന്നോട്ടുപോക്ക് ഉണ്ടായത്. ആരും വരാൻ മടിക്കുന്ന രീതിയിലേക്ക് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം മാറി. മരുന്നും ചികിത്സയും ലഭിക്കാത്തതിനു പുറമെ ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകുന്നുമില്ല. സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുൻപ് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ പുനർനിർണയിച്ച വർദ്ധിപ്പിച്ച സ്വാശ്രയ ഫീസ് തന്നെ തുടർന്നും അടക്കണം എന്ന നിലപാടാണ് വിദ്യാർത്ഥികളെ കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരാക്കിയത്. സർക്കാർ ഏറ്റെടുത്താൽ സ്ഥാപനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും സർക്കാരിനാണ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാർ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് സജീവ് ജോസഫ് എംഎൽഎ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം താറുമാറായിട്ടാണുള്ളത്. മറ്റു പല കാരണങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് ആശുപത്രിയുടെ സേവനം ലഭ്യമാകുന്നില്ല എന്നുള്ള വിവിധങ്ങളായ പരാതികൾ സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. അതിനെതിരെ നിരവധിയായ സമരങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഡോക്ടർമാരുടെ സമരം നടന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ഉത്തര മലബാറിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു ആശ്രയ കേന്ദ്രമായി മാറേണ്ട ആശുപത്രിയാണ്. പക്ഷേ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ഈ ആശുപത്രിയുടെ സ്ഥിതി പിന്നോട്ടാണെന്ന് മാത്രമല്ല, രോഗികളൊന്നും ഇവിടെ വരാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക്, ആരും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലേക്ക്, മറ്റ് ആശുപത്രികളിലേക്കും മംഗലാപുരത്തേക്കും കർണാടകത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സർക്കാർ ഏറ്റെടുത്താൽ ആ നിമിഷം മുതൽ സർക്കാർ തന്നെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? പിന്നെ അതിനകത്ത് രണ്ടായി കുട്ടികളെ കാണുന്നത് ശരിയല്ല. സ്റ്റുഡൻസ് സർക്കാരിൻ്റെ സ്റ്റുഡൻസാണ്, സമൂഹത്തിൻ്റെ നാടിൻ്റെ സ്റ്റുഡൻസാണ്. അപ്പോൾ സ്വകാര്യ ആശുപത്രി അല്ലെങ്കിൽ സ്വാശ്രയ കോളേജ് സർക്കാർ ഏറ്റെടുത്താൽ ആ നിമിഷം മുതൽ സർക്കാരാണ് അതിൻ്റെ ഉത്തരവാദിത്വം. കഴിഞ്ഞ 10 ദിവസമായി സമരം ചെയ്യുന്ന മെഡിക്കൽ കോളേജ് ഹൗസ് സർജൻമാരെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എംഎൽഎ. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, മാടായി തളിപ്പറമ്പ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ വി രാജൻ, പി കെ സരസ്വതി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന മുൻ സെക്രട്ടറി സന്ദീപ് പണപ്പുഴ, അക്ഷയ് പറവൂർ, എൻ ഇ നിതിൻ, എബിൻ സാബൂസ്, രാജേഷ് മല്ലപ്പള്ളി, അഭിമന്യു പറവൂർ, സി കെ സായൂജ് തുടങ്ങിയവരും എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.